ഡ്രീം കംസ് ട്രൂവിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അൺസ്റ്റിച്ച്ഡ് സ്യൂസിൻ്റെ കളക്ഷനിൽ പ്യുവർ കോട്ടണിൽ വരുന്നുണ്ട്, ഓർഗാൻസ പ്യുവർ വിസ്കോസ് ഓർഗാൻസയിലുള്ളതുണ്ട്, അതുപോലെ പ്യുവർ വിസ്കോസ് ജോർജറ്റിലുള്ളതുണ്ട്. ഇന്ന് കാണിക്കുന്ന കളക്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേർച്ചേസ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പേർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലുള്ള ഓരോ ഷെയ്ഡ്സായിട്ടും ഡിസൈൻസായിട്ടും നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് പ്യുവർ കോട്ടണിലുള്ള ഈ ഒരു കളക്ഷനാണ്. ഇതിൽ നമ്മൾ രണ്ട് ഡിസൈനാണ് പ്യുവർ കോട്ടണിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ക്രീം ആൻഡ് കാഷ്മീർ കളർ കോമ്പിനേഷനിലുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വരുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു മോഡലിലാണ്. വീവി ചെയ്തിരിക്കുന്ന ഫാബ്രിക്കാണ്. അത് വീവിങ് ചെയ്ത് വന്നിരിക്കുന്നത് ബെയ്ജും ബ്ലാക്ക് കളറിൻ്റെയും കൂടെ ത്രെഡ് വീവിങ് ആണ് വരുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മോഡലിൽ സ്ട്രൈപ്സ് വരുന്ന രീതിയിലുള്ള വീവിങ് ആണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ നോക്കുമ്പോൾ അറിയതുപോലെ വരും. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പാറ്റേണിലുള്ള വീവിങ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ ഫോയിൽ മിറർ വർക്ക് ഹാൻഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലും ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ സട്ടിലായിട്ടുള്ള ഷെയ്ഡ്സാണ്. ഇതുപോലെ ഗ്രേഡ് തന്നെ കോമ്പിനേഷനും കാഷിഷും ബ്ലാക്കും പിന്നെ ചെറിയ പേൾ വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നതും കഷിഷിൻ്റെ തന്നെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഫാബ്രിക് ഇതുപോലെ വരും. ഇതിൻ്റെ ബോട്ടം ഫാബ്രിക് 2.5 meters ഉണ്ട്. വേണമെങ്കിൽ നമുക്കിത് കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ബോർഡറും വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് പ്യുവർ ലിനൻ ഫാബ്രിക്കിലാണ്. ഇതാണ് ദുപ്പട്ട. അതും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. ഇതുപോലെ വരും ദുപ്പട്ടയുടെ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്സ് എല്ലാം. ബോട്ടത്തിലുള്ള ഡിസൈനും വരുന്നുണ്ട്. വേറെ പാറ്റേണിലൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ദുപ്പട്ട. പിന്നെ ഇത് ബോട്ടം ഇതുപോലെ വരും ഒരു കോമ്പിനേഷൻ. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ ഇൻഡിഗോ ഷെയ്ഡിലുള്ളതാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈനാണ്. ഇതിൻ്റെ പാറ്റേൺ ഈ ഒരു മോഡലാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വരും. ബോക്സ് പാറ്റേൺ ആയിട്ട് യോക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ഈ സെയിം ഫാബ്രിക് തന്നെയാണ് യോക്ക് പോർഷനിൽ ബോക്സ് പാറ്റേൺ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കോമ്പിനേഷനും ഒക്കെ നല്ല ഒരു ഭംഗിയായിട്ടുണ്ട്. ഇൻഡിഗോയുടെ കൂടെ ഡാർക്ക് മെറൂൺ ഷെയ്ഡും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ പേസ്ലി പ്രിൻസ് നല്ല ഫൈനായിട്ട് നല്ല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ യോക്ക് പോർഷനിലുള്ള ഹൈലൈറ്റിംഗ് വർക്ക് ഹാൻഡ് വർക്കാണ്. അതിൽ ഇതിനോട് തന്നെ കോമ്പിനേഷൻ കൊടുത്തിട്ട് ക്രീം ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ട്, മെറൂൺ ത്രെഡുണ്ട്. പിന്നെ ഫുൾ റൗണ്ട് ഇതുപോലെ ബോർഡർ പാറ്റേണും അതിൽ കാന്ത സ്റ്റിച്ചസും വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു പാറ്റേൺ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫൈനായിട്ടുള്ള ഹാൻഡ് വർക്കാണ്. നല്ല ഫിനിഷിങ്ങിലായിട്ടുള്ള എംബ്രോയിഡറിയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ്. അത് ഇതുപോലെ വരും. അതിൻ്റെ ഡിസൈൻ ഇതിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ മോഡലിലാണ്. ദുപ്പട്ടയെല്ലാം ആ ഒരു ടോപ്പിലുള്ള അതേ പ്രിൻ്റുകളാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട കൊടുത്തിരിക്കുന്ന ഫാബ്രിക് പ്യുവർ മൾ കോട്ടൺ ആണ്. അപ്പം ഈ ഒരു ഫിനിഷിങ്ങിൽ താഴോട്ടെല്ലാം ബോർഡറായിട്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. നല്ല വീതിയുള്ള ദുപ്പട്ടയുമാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിലാണ്. അത് കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂൺ കളറിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്. നല്ല ഹെവി ആയിട്ട് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ കളക്ഷനാണ്. ഇതിൽ 4 ഷെയ്ഡ്സാണ്. എല്ലാം പേസ്റ്റൽ കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമ്മൾ കാണുന്നത് ബ്ലൂവിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ബോക്സ് പാറ്റേൺ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ വരും യോക്ക് പോർഷൻ. അതിലുള്ള ഹാൻഡ് വർക്ക് ആണല്ലോ നല്ല ഒരു നമ്മളൊരു കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന പോലത്തെ ഒരു ഹാൻഡ് വർക്കാണ്. നല്ല ഫൈൻ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. കട്ട് ബീഡ്സൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കട്ട് ബീഡാണ്. പിന്നെ അതിൽ ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു പാറ്റേണും പിന്നെ താഴെ നല്ല തിക്കായിട്ട് ബോർഡർ പോലെ ആ ഒരു പാറ്റേണും ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈവൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ തന്നെ സെയിം കളറും വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് പീച്ച് കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാബ്രിക് വരുന്നതാണെങ്കിലും പ്യുവർ ക്വാളിറ്റി ഫാബ്രിക് ആണ്. ബാക്ക് പോർഷനും എല്ലാം സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്ത ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് മെഷീൻ വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. അതിൽ ഇതുപോലെ ത്രെഡ് വർക്കാണ് വരുന്നത്. ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ള ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. ഫുൾ റൗണ്ട് ഇതുപോലെ പൈപ്പിങ്ങും സെൽഫായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കാണ്. ഇതാണ് ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഗ്രേ കളറിലാണ്. ഇതിലും അതേപോലെ തന്നെ സെയിം പാറ്റേണിലുള്ള എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പീച്ച് കളറിലുള്ള ത്രെഡ് വർക്കും ബാക്കി ഷുഗർ ബീഡ്സും എല്ലാം ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് അതേ മോഡൽ നമ്മൾ നേരത്തെ കണ്ട സെയിം പാറ്റേണിൽ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള മെഷീൻ എംബ്രോയിഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫുൾ റൗണ്ട് പൈപ്പിങ്ങും വരുന്നുണ്ട്. ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്.
അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഹെദർ പേർപ്പിൾ കളറിലുള്ള ഷെയ്ഡിലാണ്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ്. ഇതിൻ്റെ യോക്ക് ലൈനിലും ആ സെയിം പാറ്റേണിലുള്ള എംബ്രോയിഡറി തന്നെയാണ് വരുന്നത്, ഇതുപോലെ വരും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും അതേ മോഡലിൽ തന്നെ ത്രെഡ് വർക്കായിട്ടാണ്. അതുപോലെ ഫുൾ റൗണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട. പിന്നെ ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂണിലാണ്. പിന്നെ ഇതിലുള്ള ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് അണിയൻ പിങ്ക് കളറിൻ്റെ കൂടെ കുറച്ചുകൂടി ഒരു പിങ്ക് കൂടുതൽ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത്, അതുപോലെ വരും. അതിൻ്റെ യോക്ക് ലൈനിലുള്ള എംബ്രോയിഡറി. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട അതേ മോഡലിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ വരുന്നു. ദുപ്പട്ട നല്ല വീതി നീളമുള്ള ദുപ്പട്ട തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂണിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് പ്യുവർ വിസ്കോസ് ജോർജറ്റിലുള്ള ഡിസൈൻസ് ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്യുവർ വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിലുള്ളതാണ്. എല്ലാം ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതേപോലെ സെമൈ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇതിൻ്റെ ടോപ്പ് ഒരെണ്ണം നമ്മൾ കാണുന്നത് അണിയൻ പിങ്ക് കളറിലുള്ളതാണ്. ഇതുപോലെ വരും ഇതിൻ്റെ ഡിസൈൻ. ഒരു മാക്സിമം 44 സൈസ് വരെയുള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാവുന്ന പോലെയാണ് ഇതിൽ ഫാബ്രിക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ, നമുക്കൊരു ക്രൗഡിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരു പറ്റിയൊരു പാറ്റേണുമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള ഡിസൈൻ വരുന്നത് ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പേസ്റ്റ് ഷെയ്ഡ്സിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ഫുൾ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതും ആ ഒരു സീക്വൻസ് നല്ല ഫൈൻ ആയിട്ടുള്ള ചെറിയ സീക്വൻസ് വർക്കാണ് വരുന്നത്. അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്ക് പോർഷൻ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് മാത്രം വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ റൗണ്ട് നെക്ക് വിത്ത് ഒരു സ്ലിറ്റ് ഡിസൈൻ ആണ് വരുന്നത്. ഫ്രണ്ടിൽ പടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടൺ പാറ്റേൺ വരുന്നുണ്ട്. ഇതുപോലെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത്. പിന്നെ അടുത്ത് ദുപ്പട്ടയാണ്. ദുപ്പട്ടയും നല്ല പ്യുവർ വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക് തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. അതും കളർ വൈസ് സെയിം കളർ തന്നെ വരുന്നു. പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിലും ഇതേപോലെ തന്നെ സീക്വൻസ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് മിഡിൽ പോർഷനൊക്കെ സ്കാറ്റേഡ് ആയിട്ട് ആ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇതൊരു ഡിസൈനാണ്. ഇനി നമ്മളിതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ലൈലാക്കിൻ്റെ കളറിലാണ്. സ്ലാൻറ്റിംഗ് ആയിട്ട് സ്ട്രൈപ്സ് വരുന്നൊരു പാറ്റേണുമാണ്. അത് ലൈലാക്കിൻ്റെ തന്നെ ലൈറ്റ് ടോണും ഡാർക്ക് ടോണും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന രീതിയിലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് വന്നിരിക്കുന്നത് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, അത് മൾട്ടി ഷെയ്ഡ്സിൽ കുറച്ച് എടുത്ത് നിൽക്കുന്ന രീതിയിൽ യോക്ക് പോർഷനിലും ഹെംലൈനിലും ആയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ചെറിയ എംബ്രോയിഡറി വർക്കും സീക്വൻസ് എംബ്രോയിഡറി ഡിജിറ്റൽ മെഷീൻ എംബ്രോയിഡറി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ത്രെഡ് വർക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡുമാണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷനിലും അതേപോലെ ആ സ്ലാൻറ്റിംഗ് പാറ്റേൺ ആണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് അതേപോലെ തന്നെ ആ സ്ട്രൈപ്പ് സ്ലാൻറ്റിംഗ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും ഇതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത് ലൈലാക്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ്. അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിൽ ഡിജിറ്റൽ പ്രിൻ്റ് ഇതുപോലെ തന്നെ നമ്മുടെ ടോപ്പിലുള്ള പോലെ തന്നെ ദുപ്പട്ടയിലും ആ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൽ ഡിജിറ്റൽ മെഷീൻ വർക്കും ആയിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇടയ്ക്കൂടെ എല്ലാം സ്കാറ്റേഡ് ചെയ്തിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇനിയുള്ള ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കുറച്ചുകൂടി ഒരു സട്ടിൽ ആയിട്ടുള്ള ഡിസൈനും ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതും ഇതിനകത്തോടെ നന്നായിട്ട് മെർജ് ചെയ്ത് പോകുന്ന കളേഴ്സാണ്. അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനുമാണ്. ഇതുപോലെ വരും. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഡിജിറ്റൽ പ്രിൻ്റ് ബാക്ക് പോർഷനിൽ വന്നിട്ടുണ്ട്. സ്ലീവ് അതേപോലെ തന്നെ വരും. പിന്നെ നെക്ക് റൗണ്ട് നെക്ക് വിത്ത് സ്ലിറ്റ് വരുന്ന മോഡലും ബട്ടനും കൂടെ കൊടുത്തിരിക്കുന്ന ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് വിസ്കോസ് ഓർഗാൻസയിൽ തന്നെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ആദ്യം കണ്ട ഡിസൈനുമായിട്ട് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് ഇതുപോലെ വരും ദുപ്പട്ട. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ ഷാൻഡൂണിലാണ്.